സോ ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അപ്ഡേറ്റ് ഒന്നുമല്ല, എന്റെ കൂടെ നമ്മുടെ സുഹൃത്തുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ആ സുഹൃത്തിനോട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം, എസ്പെഷ്യലി ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടൊന്നുമല്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ മെസ്സേജുകളൊക്കെ എപ്പോഴും വരാറുണ്ട്, അതായത് സിജോ എങ്ങനെയുണ്ട്, പ്രത്യേകിച്ച് വരണ്ടല്ലോ ആരായിരിക്കും എന്നുള്ള കാര്യം കാണിച്ചേക്കാം. ഓക്കെ, സോ സിജു എങ്ങനെയുണ്ട്, സിജോയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഇഷ്ടംപോലെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കട സിജു, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ സിജു ലൈവിലുള്ള സമയത്തൊക്കെ മെസ്സേജ് ഡെയിലി വരും. ഒരു പരിചയം ഞാൻ മാക്സിമം പറ്റുന്നവർക്ക് മാക്സിമം ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അവർക്ക് ഒരു ഒരു നന്ദി പറയാൻ വേണ്ടി, അവർക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയാ. അങ്ങനെ മെസ്സേജ് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളാണ് ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കുന്നത്. നീല എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട് കൊച്ചിന്ന്, എല്ലാ മിക്ക ദിവസവും മെസ്സേജ് അയക്കും, സിജുവിനെ കുറിച്ചുള്ള മെസ്സേജ് അയക്കും. അപ്പം ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ പറയും, ഭയങ്കര ഫാനാ, കട്ട ഫാനാണ് നീല എന്നാണ് കുട്ടിയുടെ പേര്. പിന്നെ ശാലിനി ഉണ്ട്, ശാലിനി നമുക്കറിയാം, നമ്മുടെ അനീതി കുട്ടിയാണ്. തസ്നി എന്ന് പറയുന്ന കുട്ടിയാണ്, തസ്നി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. വിൻചോടെ സിജുവിനെ വരുമ്പോ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ജിത്തു വർഗീസ് എപ്പോഴും, ജിത്തു വർഗീസ് ഭയങ്കര ആക്റ്റീവ് ആണ്, ജിത്തുവിന്റെ കാര്യങ്ങൾ. പിന്നെ ജിനു വർഗീസ് ഉണ്ട്, കൃഷ്ണ എനിക്ക് എല്ലാം അപ്ഡേറ്റ് വന്നോണ്ടിരിക്കും, വീഡിയോസിന് അപ്ഡേറ്റ്, സിജുവിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എപ്പോഴും എനിക്ക് വീഡിയോ തരുന്ന ഒരു പയ്യനാണ് കൃഷ്ണ. പിന്നെ മുത്തുമോള് എനിക്ക് തോന്നുന്നു ദുബായിൽ എങ്ങാണ്ടാണ്, ഭയങ്കര ഫാനാണ്, ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴും പറയും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, എന്തുകൊണ്ടാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചു കേട്ടാ. അയാളുടെ പേര് മുത്തുമോള്. ട്വിൻസി ലോറൻസിന്റെ മെസ്സേജ് എന്ന് വെച്ചാൽ എസ് എ മെസ്സേജ് ആണ് ട്വിൻസി ലോറൻസ്. എനിക്ക് തോന്നുന്നത് കൊറേ ഉപദേശങ്ങളും കാര്യങ്ങളും തരാറുണ്ട് കേട്ടോ, ഞാൻ കൊറേ ഒന്ന് വായിക്കാറുണ്ട് ട്വിൻസിയുടെ. ട്വിൻസി ലോറൻസ് എനിക്ക് ട്വിൻസി അന്യായ മെസ്സേജ് ഒക്കെയാണ് ഞാൻ മിക്കതും വായിക്കാറുണ്ട്, എന്നാലും ഭയങ്കര ഇതാണ്. ജിബിൻ, പിന്നെ അഖിൽ ചാള എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ ചിലതൊക്കെ. പിന്നെ ലെന അഖിൽ പിന്നെ ലെന ഫാത്തിമ എന്നൊരു കുട്ടിയുണ്ട് കേട്ടോ. ലെന ഫാത്തിമ തുടക്കം മുതൽ ചിലപ്പോ കരയാറുണ്ട്. പിന്നെ എലിസബത്ത് എന്നൊരു കുട്ടിയുണ്ട്, എലിസബത്ത് എനിക്ക് മെസ്സേജ് അയക്കുന്ന കരഞ്ഞോണ്ടാ, അതായത് എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഞാൻ എന്ത് ചെയ്യണം, എന്നോട് ആന്ന് പറഞ്ഞറിയോ, ബിഗ് ബോസിനൊരു കംപ്ലൈന്റ് കൊടുക്കാൻ എനിക്ക് മെയിൽ ഐ ഡി തരണമെന്ന് പറഞ്ഞ കുട്ടിയാണ് എലിസബത്ത്. അത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ, ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞ ഗ്രൂപ്പിൽ നോക്കി, ഐ മീൻ അത് നോക്കിയാൽ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ എല്ലാവരും ഉണ്ട് ഈ പറഞ്ഞ പോലെ. സോ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു നന്ദി പറഞ്ഞു. നമ്മളിപ്പം ബിഗ് ബോസിലായിരുന്ന സമയത്താണ് വിനിച്ചേട്ടൻ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം ഞാനിത് ഇറങ്ങിക്കഴിഞ്ഞാണ് ഇപ്പൊ കാണുന്നേ, ഞാനിപ്പോ വന്നിട്ട് രണ്ടു ദിവസമായുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ഫോൺ എന്റെ കയ്യിലുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇപ്പൊ എന്റെ ഫാമിലി, എന്റെ നെയ്ബേഴ്സ്, എന്റെ ഫ്രണ്ട്സ്, കുറച്ച് ആൾക്കാർ, നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അപ്പം വീട്ടിലേക്ക് കുറെ ആൾക്കാർ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് മെസ്സേജസ് ഒന്നും എനിക്ക് നിലവിലിപ്പോ നോക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. നോക്കുമ്പോൾ കംപ്ലീറ്റ് വായിക്കണമല്ലോ, കുറെ ആൾക്കാരുടെ മെസ്സേജസ് കാര്യങ്ങള്, നമുക്ക് എവിടെയാണ് എന്റെ തെറ്റുകൾ ചില ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ശരികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മള് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബിഗ് ബോസിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ അവിടെ വെച്ചും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 19 പേരുള്ള ഒരു ദിവസത്തില് അന്ന് രാത്രി ആദ്യത്തെ, അതായത് നമ്മുടെ ലോഞ്ചിങ് ഡേയുടെ അന്ന് ഞാൻ അന്ന് രാത്രി ടണൽ റൂമിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, അയ്യോ എല്ലാവരും ഭയങ്കര വലിയ വലിയ ആൾക്കാർ, അപ്പം ഇവരുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഐ മീൻ മുന്നോട്ട് പോകാനാണെങ്കിൽ ഭയപ്പാടല്ല, കാരണം നമ്മളെക്കാളൊക്കെ ഒരുപാട് വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും തന്നെ. അപ്പൊ അവരുടെ അടുത്ത് നമ്മള് എതിർത്തും സംസാരിക്കേണ്ടി വരും, നമുക്ക് എപ്പോഴും തോളക്കായിട്ട് മാത്രം സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ഡേ വണ്ണിൽ തന്നെ, പക്ഷെ എനിക്ക് ഒരു ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഗെയിം കൊണ്ടുവരുന്നു. അപ്പോ അന്ന് 17 പേര് എനിക്കെതിരായിട്ട് നിന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അന്ന് മുതൽ എന്റെ കൂടെ നിന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. അതായത് ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഡേയില് ഞാൻ കൊണ്ടുവന്നൊരു കുഞ്ഞു ഗെയിമില് ഹൗസ് മേറ്റ്സില് തുടക്കത്തിൽ മാത്രം ഒരു കുറച്ച് സമയത്തേക്ക് എല്ലാവർക്കും ഒരു എതിർപ്പ് തോന്നിയെങ്കിലും, കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് നമ്മളവിടെ ചെയ്തത്. അപ്പോ പക്ഷേ അന്ന് മുതല് കുറെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുകയും അകത്ത് എല്ലാവർക്കും കുറച്ച് സമയം എതിർപ്പുണ്ടെങ്കിലും പക്ഷെ പുറത്ത് കുറെ ആൾക്കാർ എന്നോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം പുറത്ത് ഞാൻ അറിയാണ്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടു. അതിലപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ അന്ന് മുതൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന 91 ദിവസം 92 ദിവസം 91 ദിവസം പൂർത്തിയായി. അപ്പോ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് എന്നെ ഒരുപാട് സ്നേഹിച്ച, എന്നെ ഒരുപാട് നല്ലതും എന്റെ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും
ഒരായിരം നന്ദി ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുകയാണ്. ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ലല്ലോ, കാരണം നമുക്കൊരു 100 ദിവസമാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. അത് ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 ദിവസമാണ്. അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഓപ്പണിംഗ് ആണ്. ഞാൻ ഇനുമ്പോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മുന്നിൽ ഒരുപാട് ഡോർ ഓപ്പൺ ആവും ബിഗ് ബോസിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്ക്. എന്നെ സംബന്ധിച്ചോളം എന്റെ മുന്നിലേക്ക് ഒരുപാട് വാതിലുകൾ തുറക്കുന്ന ഒരു സമയമാണ് ഈ ബിഗ് ബോസ് തീരുമ്പോഴുള്ള ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരും ഇനിയും മുന്നോട്ട് പോകുമ്പോഴത്തേക്കുണ്ടാവണം. ഇനി എന്റെ ചിരിതെറ്റുകൾ വേർതിരിച്ച് എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എന്നെ ശാസിക്കാനൊക്കെ നിങ്ങൾ ഓരോരുത്തരും കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവരുടെ മെസ്സേജ് ഞാൻ വായിക്കാം ഉറപ്പായിട്ടും. എനിക്കിപ്പോ വിനിച്ചേട്ടാണ്ട് ഇരുന്ന സമയത്താണ് മെസ്സേജിനെ പറ്റി സംസാരിച്ച്. ഞാൻ ഞാൻ മെസ്സേജ് വായിക്കാൻ എനിക്കെല്ലാം സാധിച്ചിട്ടില്ല. അപ്പൊ ഉറപ്പായിട്ടും ഞാൻ മെസ്സേജ് എല്ലാ മെസ്സേജും ഞാൻ വായിക്കാം ഉറപ്പായിട്ടും. വായിച്ചിട്ട് ഞാൻ റിപ്ലൈ ഉറപ്പായിട്ടും. ഈ പേര് മറന്നു ക്ഷമിക്കണം, പെട്ടെന്ന് ഓർമ്മ തന്നെയും വരികയുണ്ട്. ഒരു ജോഷി ഉണ്ട്, ജോഷി യു കെ എന്നാണ് മെസ്സേജ് അയച്ചത്. ഫാമിലി ആയിട്ട് പിന്നെ ഒരു പൂജയുണ്ട്, പൂജയും എനിക്ക് തോന്നുന്നു ദുബായിൽ അങ്ങാണ്ടാണ് കുട്ടി. അയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് പൂജ മറ്റേ സിജോപ്പയെ വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് സിജോപ്പം ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ സിജോ? ആ, എന്റെ ഹെൽത്ത് വലിയ കുഴപ്പമില്ല. ഞാൻ വന്നതിന് ശേഷം ചെറിയ ചെറിയ കുറച്ച് ക്ഷീണം മാറിയിട്ടുണ്ട് അല്ലേ? ആ, നമ്മൾ കുറച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തി, ഇനിയും കുറച്ച് കടമ്പകൾ ബാക്കിയുണ്ട്. ഐ മീൻ നമ്മുടെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓഗസ്റ്റ് 5 എനിക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ കൂടെ ഒരു ബാക്കിയുണ്ട്. ഐ മീൻ ചെറിയൊരു മൈനർ തിരിച്ചെന്നൈ തന്നെ പോകണം. അങ്ങനെ കുറച്ചൊരു ചെറിയ പരിപാടിയുണ്ട്. അതർവൈസ് എല്ലാം നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ എനിക്ക് ഇനി തിരിച്ച് അടുത്ത ദിവസങ്ങളിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോയി ഫിനാലെ എല്ലാം പൂർത്തിയായി ഒരു വിന്നർ ഉണ്ടാവും. അപ്പൊ അതിലും ഹാപ്പി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ കംപ്ലീറ്റ്ലി ഞാൻ ഹാപ്പിയാണ്. അപ്പം എന്റെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളും അതേ സന്തോഷത്തിൽ തന്നെ തുടരുക. ബിഗ് ബോസിനോടാണ് എല്ലാവർക്കും ഇപ്പൊ ബിഗ് ബോസിനോടുള്ള ഇഷ്ടമാണ് കുറെ പേർ എന്നിലേക്ക് ഇങ്ങനെ പകർന്നു തന്നത്. അൾട്ടിമേറ്റ്ലി മെയിൻ ഇഷ്ടം നമുക്ക് എല്ലാവർക്കും ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഷോയോടാണ് നമുക്ക് ഇഷ്ടം. ഇപ്പൊ ഓരോ തവണ 20-30 അല്ലെ 20-25 ആൾക്കാർ ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബിഗ് ബോസിനോടുള്ള ഇഷ്ടം നമ്മൾ ഓരോരുത്തരിലേക്ക് കൊടുക്കുകയാണ്. എപ്പോഴും ബിഗ് ബോസിനോടുള്ള നമ്മുടെ ഇഷ്ടം എപ്പോഴും സ്ഥായിയാണ്, നമ്മുടെ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഇത്തവണ നമ്മൾ 25 വന്നു. അപ്പൊ ബിഗ് ബോസിനോടുള്ള ഇഷ്ടം ഒരു 25 നമ്മൾ പകുത്തു കൊടുത്തു. അടുത്ത തവണ നമ്മൾ ഒരു 20-25 ഇനിയും വരും. അപ്പോഴും നമ്മൾ ബിഗ് ബോസിനോടുള്ള ഇഷ്ടം ഒരുപാട് ആൾക്കാർക്ക് പകുത്തു കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ പകുത്തു കൊടുക്കുന്ന സമയത്ത് സിജോ എന്ന് പറയുന്ന എന്നെ മറക്കാതിരിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹം എപ്പോഴും നിലനിൽക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്റെ ഹൃദയത്തിന്റെ ഭാഷ എല്ലാവർക്കും ലവ് യു. സോ താങ്ക് യു സിജു. ഉയരങ്ങളിൽ വരട്ടെ, കാരണം കുറെ പ്രതീക്ഷകളുണ്ട്, കുറെ ആഗ്രഹങ്ങളുണ്ട്. വളരെ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ അൾട്ടിമേറ്റ് ഉൾപ്പെടെയുള്ള എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളാണ്, കുറെ കാര്യങ്ങളാണ്. നമുക്കറിയത്തില്ല, ഞാൻ ഒരു എന്റെ ആഗ്രഹം പറഞ്ഞ സിനിമകളിൽ കിട്ടട്ടെ, സീരിയലുകളിൽ കിട്ടട്ടെ, ഞാൻ കുറെ ആഗ്രഹങ്ങളുണ്ട്. എന്തായാലും കുറെ നല്ല സന്ദേശം തന്നതിന് നന്ദി. ഫോർമുല നാമനില ഞങ്ങൾ എറണാകുളത്താണ്, സിൽക്കോണിലാണ്. ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് ഒരു ഡ്രസ് എടുക്കാനായിരുന്നു. ഡ്രസ് എടുത്തു തിരിച്ച് വീട്ടിലേക്ക് ആലപ്പുഴയ്ക്ക് പോവാണ്. സോ തൽക്കാലം ബൈ. അടുത്ത ലൈവ് അപ്ഡേറ്റ് ആൻഡ് റിവ്യൂ വേണ്ട പറഞ്ഞു കാണാം. സോ തൽക്കാലം സീ യു, ബൈ.